കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെ നിർമ്മിക്കുന്ന കൂളിമാട് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉടൻ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് കൂളിമാട് പാലം ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ കൂട്ട ഇമെയിൽ അയച്ചു. പാലത്തിന്റെ മപ്പുറം ഭാഗത്തെ ബീമുകൾ പിയർ ക്യാബിൽ സ്ഥാപിക്കാൻ ജാക്കി വെച്ച് ഉയർത്തുന്നതിനിടെ ബീമുകൾ മറിയുകയും അതിലൊരു ബീം പുഴയിൽ വീഴുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് നിർമ്മാണം നിലച്ചത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെ നിർമ്മിക്കുന്ന കൂളിമാട് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നിലച്ചിട്ട് ഒരു മാസം പിന്നിട്ടതോടെയാണ് നിർമ്മാണ പ്രവൃത്തി ഉടൻ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് കൂളിമാട് പാലം ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ കൂട്ട ഇമെയിൽ അയച്ചത്. പാലത്തിന്റെ മപ്പുറം ഭാഗത്ത് ബീമുകൾ പിയർ ക്യാപ്പിൽ സ്ഥാപിക്കാൻ ജാക്കി വെച്ച് ഉയർത്തുന്നതിനിടെ ബീമുകൾ മറിയുകയും അതിലൊരു ബീം പുഴയിൽ വീഴുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് നിർമ്മാണം നിലച്ചത്. തുടർന്ന് പൊതുമരാമത്ത് വിജിലൻസ് വകുപ്പ് ഡെപ്യൂട്ടി എഞ്ചിനീയർ എം അൻസാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അപകടത്തിന് കാരണം ജാക്കിയുടെ തകരാറോ മാനുഷിക പിഴവോ ആണെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം റിപ്പോർട്ടിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൂടുതൽ വ്യക്തതയും തേടിയിരുന്നു. അപകട കാരണം വ്യക്തമാക്കണമെന്നും നൈപുണ്യമുള്ള തൊഴിലാളികളുടെ സേവനം ഉറപ്പാക്കാത്തത് കാരണമാണോ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നോ എന്നതടക്കം വ്യക്തമാക്കണമെന്നുമാണ് മന്ത്രി ആവശ്യപ്പെട്ടിരുന്നത്. മറിഞ്ഞു വീണ ബീമുകൾ മാറ്റുന്നതിനായി കൊച്ചിയിൽ നിന്ന് 200 ടൺ ശേഷിയുള്ള ക്രെയിൻ എത്തിച്ചിരുന്നുവെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ബീമുകൾ മാറ്റാനും കഴിഞ്ഞിരുന്നില്ല. പാലത്തിന്റെ 4 സ്പാനുകളുടെ കോൺക്രീറ്റ് ജോലികളാണ് ബാക്കിയുണ്ടായിരുന്നത്. ഇതിൽ 3 സ്പാനുകളുടെ സ്ലാബുകളുടെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രവൃത്തി നിർത്തിവെച്ചത്. പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവും ഒരേ സമയം നടന്നു വരികയായിരുന്നു. ജൂൺ അവസാനത്തോടെ പാലത്തിന്റെ മുഴുവൻ ജോലികളും പൂർണ്ണമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രദേശവാസികൾ. ഈ സാഹചര്യത്തിലാണ് നിർമ്മാണവേളയിൽ നടന്ന അപകട സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതോടൊപ്പം പ്രവൃത്തി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് പാലം തുറന്നു കൊടുക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് കൂളിമാട് പാലം ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ കൂട്ട ഇമെയിൽ അയച്ചത്. കഴിഞ്ഞ മെയ് 16 ഈ ഒരു സംഭവം നടന്നതിന് ശേഷം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഇവിടുത്തെ ജോലികളെല്ലാം താൽക്കാലികമായിട്ട് അന്വേഷണം ഒന്ന് പൂർത്തിയാകുന്നവരെ നിർത്തിവെപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കൊക്കെ നല്ലൊരു പ്രയാസമുണ്ട്. ഇത് എപ്പോഴാണിത് തുറന്നു കിട്ടുക എന്നുള്ളതിൽ ജനങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചത് പുനരാരംഭിക്കാനുള്ള ഒരു നിർദ്ദേശം, അതിനുള്ള നടപടികൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്നുന്നയിച്ചിട്ടാണ് പ്രവൃത്തി അന്വേഷണത്തോടൊപ്പം തന്നെ പ്രവൃത്തിയും മുന്നേറണം എന്നുള്ള രീതിയിൽ ഒരു മെയിൽ കൂട്ടമെയിലയക്കൽ ഒരു പ്രതിഷേധ സമരമായിട്ട് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.